കോർപ്പറേഷനിലെ ഓഡിറ്റിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാൽ നമ്മൾ റിസർവ്സ്, അതേപോലെ തന്നെ പ്രൊവിഷൻസ്, അത് ഏതൊക്കെ പർപ്പസിനാണ്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഡിറ്റ് റിപ്പോർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് നോട്ട് ആൻഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. കഴിഞ്ഞ പേപ്പറിൽ ഓഡിറ്റ് എന്നുള്ള ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ പേപ്പറിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി പറയുക എന്നുള്ളതേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് നോട്ട്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഓഡിറ്റർ അയാളുടെ വർക്ക് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓഡിറ്റ് നോട്ട്, ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട്, ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്നുള്ളത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നതിനാണെങ്കിലും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിനാണെങ്കിലും പ്രിസ്ക്രൈബ്ഡ് ഫോമുണ്ട്. ആൻഡ് ദി ഓഡിറ്റ് മെമ്മോറാണ്ടം ആൻഡ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് ഇൻ ദി ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഓഡിറ്റ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം ഹെൽപ്സ് ദ ഓഡിറ്റർ ഫോർ ദി സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് കണ്ടക്ടിങ് ഓഫ് ദി ഓഡിറ്റ് ഇൻ കേസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻക്ലൂഡ്സ് സം ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദി ബുക്സ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൂക്ഷിക്കുന്ന ബുക്സ്, റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ഓഡിറ്റർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യം വരുന്നതായിട്ടുള്ള വർക്കിംഗ് ഷീറ്റ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം. കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോകാനായിട്ടൊക്കെ ഉള്ള സാധ്യത വരും. അപ്പം അങ്ങനെ വിട്ടുപോയിട്ടില്ല ഒരു കാര്യങ്ങളും ഓഡിറ്റർ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഷീറ്റ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ബിഫോർ പ്രിപ്പയറിങ് ദ ഓഡിറ്റ് മെമ്മോറാണ്ടം ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ഇൻ ദി മെമ്മോറാണ്ടം ആർ കറക്റ്റ് brief and specific to the point needed to make audit in cooperative societies. ayalku audit memorandathil cherthittulla ella informations correct aanu adhe pole kaliyunnathra brief aayittu irikkanam adil include cheyyunnathayittulla contents ulkondittundayirikkendunnathu adhe pole endakka karyangale sambandhikkunna audit aanu nadathendunnathu engile adumayittu bandhappettu varunnathayittulla specific points aanu include cheyittullathu ennu parna vague aayittulla അതല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ആയിട്ട് ഒരു കണക്ഷൻസും വരാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് നിർബന്ധമായിട്ടും ഓഡിറ്റർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് എ കോപ്പി ഓഫ് വിച്ച് ഈസ് ടു ബി സബ്മിറ്റഡ് ടു ദ കൺസേൺഡ് അതോറിറ്റി എലോങ് വിത്ത് ദ ഡ്രാഫ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സമ്മറി ഓഫ് ഡിഫക്റ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട് ഇഫ് എനി. കൺസേൺഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഹെഡായിട്ടുള്ള ജനറൽ മാനേജറാവാം, അതല്ലെങ്കിൽ സെക്രട്ടറി ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ ആരെങ്കിലും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടാവണം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഓഡിറ്ററുടെ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ ഡിഫക്റ്റാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ
കണക്കുകളെ പരിശോധിക്കുന്ന സമയത്ത് ഓഡിറ്ററുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റും കൂടി നിർബന്ധമായിട്ടും ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം ആൻഡ് ഓഡിറ്റ് നോട്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ സ്വമേധയാ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓഡിറ്റ് നോട്ട് ആൻഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ആൻഡ് നെക്സ്റ്റ് ഈസ് സർട്ടിഫിക്കേഷൻ ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ സബ് റൂൾ ടു ഓഫ് റൂൾ സിക്സ്റ്റി ഫോർ സബ് റൂൾ ടുവിൽ പറയുന്നത് ഓഡിറ്റർ ഷുഡ് സബ്മിറ്റ് ആൻ ഓഡിറ്റ് മെമ്മോറാണ്ടം ഇൻ ദി ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ ദി രജിസ്ട്രാർ ഓൺ ദി അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ഓൺ ദി ഡേറ്റ് ഓർ ദി പീരിയഡ് ഫോർ വിച്ച് ദ അക്കൗണ്ട് ഹാവ് ബീൻ ഓഡിറ്റഡ് and also state whether in his opinion according to his informations and according to the explanations given by the concerned authorities of the cooperative society are true and fair or true and correct. Cooperative society la ഓഡിറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഈ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള രേഖകൾ മാത്രം കിട്ടിയാൽ പോരാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചില ഫിഗേഴ്സ് സംബന്ധിച്ച് എല്ലായ്പ്പോഴും ഓഡിറ്റർക്ക് സംശയങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ബന്ധപ്പെട്ട അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അയാൾ സർട്ടിഫൈ ചെയ്യേണ്ടുന്നത് അതാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അയാൾക്ക് പരിശോധനയ്ക്കായിട്ട് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണുന്നതായിട്ടുള്ള ഫിഗേഴ്സ് അയാൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസിൻ്റെയും അതേപോലെ അയാൾ പരിശോധിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് അക്കൗണ്ട്സിൽ കാണുന്ന ഫൈനൽ ബാലൻസസിൻ്റെയും അടിസ്ഥാനത്തിൽ ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് ഓഡിറ്റർ നിർബന്ധമായിട്ടും സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമേ കൺസേൺഡ് അതോറിറ്റീസ് പബ്ലിക് ഡോക്യുമെൻ്റ്സ് ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിൽ കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ഒക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെല്ലായ്പ്പോഴും അപ്രൂവ് ചെയ്യുന്നത് സെക്രട്ടറി പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ല, മറിച്ച് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തന്നെ ആയിരിക്കണം. കാരണം സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനെ പബ്ലിക് ഡോക്യുമെൻ്റ്സ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ ഏത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഏതാൾക്ക് വേണമെങ്കിലും ഒരു നിശ്ചിത ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. കാരണം അത് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് അത് സർട്ടിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ സർട്ടിഫൈഡ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിനെ വിശേഷിപ്പിക്കണം എങ്കിൽ അത് നിർബന്ധമായിട്ടും ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഓഡിറ്റർ വെറുതെ സെക്രട്ടറി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സർട്ടിഫൈ ചെയ്തതുകൊണ്ട് അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആവില്ല. സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ ഫിഗേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ ഓഡിറ്റർ കറക്റ്റായിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സ് പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അസെറ്റ്സ് ആണെങ്കിൽ അത് ഫിസിക്കലായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. ലയബിലിറ്റി അത്രയും കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാണിച്ചതുപോലെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് എക്സാക്റ്റായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഏതെങ്കിലും ഫിഗറിനെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൺസേൺഡ് അതോറിറ്റീസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ
ഓതറൈസ്ഡ് ആയിട്ട് സർട്ടിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെയും അയാൾ പരിശോധിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിച്ചിട്ടുള്ള ഫിഗേഴ്സ് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് അക്കൗണ്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് റിക്വയേർഡ് ബൈ ദി ആക്ട് ആർ ഗിവൺ ഇൻ എ ട്രൂ ആൻഡ് ഫെയർ വേ എന്നാണ് സർട്ടിഫൈ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അയാൾ ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ദ സൊസൈറ്റീസ് അഫയേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഓർ എനി അതർ സബ്സീക്വൻ്റ് ഡേറ്റ് ടു വിച്ച് അക്കൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ബൈ ഹിം. ഏത് ഡേറ്റിനാണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ് ഇയറിൽ കണക്കുകളാണ് അയാൾ പരിശോധിക്കുന്നത് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിഗേഴ്സ് ആയിരിക്കണം ചെക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 2020 ഓഡിറ്റാണ് നടക്കുന്നത് എങ്കിൽ 2020 കോഓപ്പറേറ്റീവ് സൊസൈറ്റി എഴുതി സൂക്ഷിച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഫൈനൽ ബാലൻസസ്, അതേപോലെ 2020 കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിട്ടുള്ള വൗച്ചേഴ്സ് റെസീപ്റ്റ് ഇൻവോയ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശോധിച്ചിട്ടുള്ളത് എന്ന് ഓഡിറ്റർക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി, ഇൻ ദി കേസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇഫ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ ഓർ ദ പീരിയഡ് കവേർഡ് ബൈ ദ ഓഡിറ്റ് ആസ് ദ കേസ് മേ ബി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇൻ്ററിം ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ വരുന്ന കറക്റ്റായിട്ടുള്ള ഇൻവോയ്സ് റെസീപ്റ്റ് വൗച്ചേഴ്സ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി സബ്മിറ്റ് ചെയ്യുന്ന രേഖകളായിരിക്കണം കോഓപ്പറേറ്റീവ് ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ടാവേണ്ടുന്നത്. അല്ലാതെ ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുന്നു, അതിനു വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തിലുള്ളതാണെങ്കിൽ അതൊരു കാരണവശാലും ട്രൂ ആൻഡ് ഫെയർ വ്യൂ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഏത് സമയത്തെ കണക്കുകളാണോ പരിശോധിക്കുന്നത് എങ്കിൽ ആ സമയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസിനെ കണക്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസസ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നിർബന്ധമായിട്ടും ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്ന ദി റൂൾ ഫർദർ റിക്വയേഴ്സ് ദ ഓഡിറ്റർ ടു സ്റ്റേറ്റ് വെദർ ഹി ഹാസ് ഒബ്റ്റെയിൻഡ് ഓൾ ദി ഇൻഫർമേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് വിച്ച് ടു ബി ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ് വേർ നെസസറി ഫോർ ദി പർപ്പസ് ഓഫ് ദി ഓഡിറ്റ്. അയാൾ ഓഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്നതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഇൻഫർമേഷൻസും എല്ലാവിധത്തിലുള്ള എക്സ്പ്ലനേഷൻസും എല്ലാവിധത്തിലുള്ള രേഖകളും കിട്ടിയിട്ടുണ്ട് എന്നും ആ കിട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസും രേഖകളും ഒക്കെ തന്നെ അയാളുടെ വിശ്വാസത്തിലും അറിവിലും പെട്ടിടത്തോളം സത്യസന്ധമാണ് എന്നും ഓഡിറ്റർക്ക് ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും രേഖകൾ ഏതെങ്കിലും സമയത്ത് കൊടുത്താൽ പോരാ, അയാൾ ചോദിക്കുന്നതായിട്ടുള്ള രേഖകൾ അയാൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുള്ളത് അയാളുടെ അറിവിലും വിശ്വാസത്തിലും സത്യസന്ധമാണ് എന്നുള്ള ബോധം അയാൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത്, വെദർ ഇൻ ഹിസ് ഒപ്പീനിയൻ പ്രോപ്പർ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആസ് റിക്വയർഡ് ബൈ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റൂൾസ് ആൻഡ് ബൈലോ ഓഫ് ദി സൊസൈറ്റി ഹാവ് ബീൻ കെപ്റ്റ് ആൻഡ് റെഗുലർലി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി സോ ഫാർ ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഫ്രം ദ എക്സാമിനേഷൻ ഓഫ് ദീസ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് ഓരോ തരത്തിലും പെടുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എഴുതി സൂക്ഷിക്കേണ്ടുന്നതായിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫിക്കായിട്ട് ആക്ട് ആൻഡ് റൂളിൽ
പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊവിഷൻ ബൈലോയിൽ ഉണ്ടാവും അത്തരത്തിലുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സ് നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റി എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ചിലത് പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടുന്ന റെക്കോർഡ്സ് ആണ് ചിലത് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കേണ്ടുന്ന റെക്കോർഡ്സ് ആണ് അപ്പോൾ ടെമ്പററി ആയിട്ട് സൂക്ഷിക്കേണ്ടുന്നത് ആ രൂപത്തിലും പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടുന്നത് ആ രൂപത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൃത്യമായിട്ടും വൃത്തിയായിട്ടും എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആൻഡ് ഫൈനലി വേദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ ഫൈനൽ അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദി സൊസൈറ്റി നമ്മൾ ആദ്യം മുതൽ പറയുന്ന പോയിൻ്റാണോ അത് ബാലൻസ് ഷീറ്റിലും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിച്ചിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൻ്റെ അവസാനം അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്തിട്ട് വരുന്ന ഫൈനൽ ബാലൻസസ് എടുത്തിട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിർബന്ധമായിട്ടും ഓഡിറ്റർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം ആൻഡ് ഓഡിറ്റർ ഹാസ് ഓൾസോ ടു ഫർണിഷ് എ സർട്ടിഫിക്കറ്റ് ഇൻ ദി ഫോം ഓഫ് ദി റിപ്പോർട്ട് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓഡിറ്റ് നോട്ട് ഓഡിറ്റ് നോട്ടിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഫോം എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969 കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഏത് രൂപത്തിലാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കേണ്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം ഓഡിറ്റർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി നിർബന്ധമായിട്ടും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓവർ ഡ്യൂ ഡെപ്റ്റ് ക്യാഷ് ബാലൻസസ് സെക്യൂരിറ്റീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇതൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫെയർ ആൻഡ് ട്രൂ ഡീറ്റെയിൽസ് ആണ് ഈ ബുക്സ് ആൻഡ് അക്കൗണ്ട്സിൽ നിന്നും എക്സ്പ്ലനേഷൻസിൽ നിന്നും ഓഡിറ്റർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഫിഗേഴ്സിനെ സംബന്ധിച്ചുണ്ടാകുന്ന എക്സ്പ്ലനേഷൻസിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസസും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കിട്ടിയിട്ടുള്ളത് സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ളത് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അയാളുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം ഇനി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഹെഡ് ഓഫീസും ബ്രാഞ്ചുകളും ഉണ്ടെങ്കിൽ ബ്രാഞ്ചുകളുടെ ഓഡിറ്റ് വേറെയും ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്റ് വേറെയായിട്ട് നിർബന്ധമായിട്ടും ഓഡിറ്റർ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് ഓഡിറ്റ് നോട്ടിലും ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലും എഴുതിയിട്ടായിരിക്കണം അതിൻ്റെ കോപ്പി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒരു കോപ്പി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പറയുന്നത് ലെവി ഓഫ് ദി ഓഡിറ്റ് ഫീ അക്കോർഡിംഗ് ടു റൂൾ 65 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തിൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് ഫ്രീ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഓഡിറ്റ് എന്ന് പറയുന്നത് നടത്തുന്നത് അതിനുശേഷം വരുന്ന സബ്സീക്വൻ്റ് ഓഡിറ്റുകൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പേയബിളാണ് ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമേ എക്സംഷൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാത്ത കാറ്റഗറിയിൽ വരുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നിർബന്ധമായിട്ടും എന്നാണോ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതൽ ഒരു മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ഗവൺമെൻറ് ട്രഷറിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുള്ള ഓഡിറ്റ് ഫീസ് എന്താണോ അത് നിർബന്ധമായിട്ടും റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ സാധാരണ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വർക്കിംഗ് ക്യാപിറ്റൽ ലാസ്റ്റ് ഡേയിലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണോ നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോട്ടൽ എത്ര ഓഡിറ്റ് ഫീസാണ് റെമിറ്റ് ചെയ്യേണ്ടുന്നത് എന്ന് കണക്കാക്കുന്നത് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട്
പല ടൈപ്പിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ക്രെഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് പല ടൈപ്പിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ അതിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൈമറി കോഓപ്പറേറ്റീവ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ലിമിറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് വേറെ കാറ്റഗറിയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വിഭാഗത്തിലാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ഓഡിറ്റ് ഫീസ് കണക്കാക്കുന്നത് ഓൺ ദി അഗ്രഗേറ്റ് ഓഫ് ദി ലോൺസ് ഇഷ്യൂഡ് ആൻഡ് ദി ദാറ്റ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. എത്ര ലോണ് കൊടുത്തിട്ടുണ്ട്, അതിലെത്ര ലോണ് ആ കോഓപ്പറേറ്റീവ് ബാങ്ക് തിരിച്ച് അടപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഗ്രഗേറ്റ് എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോൾ ഏത് വർഷത്തെ ഓഡിറ്റാണോ നടത്തുന്നത് എങ്കിൽ ആ വർഷത്തിൽ ആ കോഓപ്പറേറ്റീവ് ബാങ്ക് എത്ര ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ട്, അതിലെത്ര എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഓഡിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സൊസൈറ്റീസ് ഹാവിംഗ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് കമ്പൈനായിട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ദി സെയിൽ പ്രൊസീഡ്സ് ഓഫ് ദി ഗുഡ്സ് വിച്ച് അവർ ഈസ് ഹയർ. ഒന്നുകിൽ അവർ വിൽപ്പന നടത്തിയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രൊസീഡ്സ് എത്രയാണെങ്കിൽ അത്, അതല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതലുള്ളതെങ്കിൽ ആ കൂടുതലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഒരേപോലെ ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ്, അത് കോയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും ഒഴികെയുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരു വർഷം ഉണ്ടായിട്ടുള്ള മൊത്തം വിൽപ്പന എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിൽ ഓൺ പ്രൊസീഡ്സ് ഓഫ് കയർ സോൾഡ് ആസ് ഓണേഴ്സ് ആസ് വെൽ ആസ് ഓൺ ദി കമ്മീഷൻ റിയലൈസ്ഡ് ഓൺ ദി ഗുഡ്സ് സോൾഡ് ആസ് ഏജൻറ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കയർ അവർ നേരിട്ട് വിൽപ്പന നടത്തുന്നതുണ്ടാവും. മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കയർ സംഭരിച്ചിട്ട് ഏജൻറ്റ് എന്നുള്ള രൂപത്തിൽ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ടാവും. ആലപ്പുഴയൊക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ രണ്ട് വിഭാഗത്തിലും പെടുന്നതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അവർ മൊത്തം എത്ര കയർ ാണ് ഒരു വർഷത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളതെങ്കിൽ ആ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എത്രയാണ് ഓഡിറ്റ് ഫീസ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി പ്രൈമറി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലും സെയിൽസ് പ്രൊസീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയാണ് ഓഡിറ്റ് ഫീസ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ, അതേപോലെ അപ്പെക്സ് അപ്പെക്സ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിൽ രണ്ടിലും വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ഏതാണ് കൂടുതൽ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിൽ ഓൺ ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ദി ആർട്ടിക്കിൾസ്, വാടകയ്ക്ക് ഓടുന്നതാണല്ലോ. ഇപ്പോൾ വാടക എന്ന് പറഞ്ഞു ചാർജ് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് കൊണ്ടുപോകുന്നതിന് ഒരു നിശ്ചിത ചാർജ് ഈടാക്കിയിട്ടാണല്ലോ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് സർവീസ് നടത്തുന്നത്. അപ്പോൾ അവർക്കൊരു വർഷത്തിൽ മൊത്തത്തിൽ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഈ പറയുന്ന ഓഡിറ്റ് ഫീസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇതിലൊന്നും പെടാത്ത വിധത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അപ്പോൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ നമ്മളുടെ അഗ്രി എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെയുള്ള സൊസൈറ്റികളിൽ ഒരു വർഷത്തെ ഗ്രോസ് ഇൻകം എത്രയാണോ ആ ഗ്രോസ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എന്താ പറയുക ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാത്ത ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതേപോലെ തന്നെ സെക്രട്ടറി ടു ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് നടത്തുമ്പോഴും ഈ പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്രയാണ് ഓഡിറ്റ് ഫീസ് ലെവി ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ചില കാറ്റഗറിയിൽ പെടുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഈ പറയുന്ന ഓഡിറ്റ് ഫീസിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന അതോറിറ്റിയാണ്. അപ്പോൾ ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൾ ബി കോമ്പീറ്റൻ്റ് ടു അപ്പോയിൻ്റ് വൺ ഓർ മോർ ഓഡിറ്റേഴ്സ് especially or exclusively for the audit of the accounts of one or more cooperative societies each having a working capital or annual sales exceeding 25 lakhs rupees. അപ്പോൾ അതിൽ കുറവ് വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുകയോ ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യുകയോ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. 25 lakhs റുപ്പീസിനേക്കാൾ കൂടുതൽ വിറ്റുവരവ് വരുന്ന അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരു ഓഡിറ്ററെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പരമാധികാരി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് വേർ ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് അണ്ടർ ദ ഫോർഗോയിങ് സബ് റൂൾ ആൻഡ് ദി കോസ്റ്റ് ഓഫ് സച്ച് പേഴ്സൺസ് ഷാൾ ബി പേയബിൾ ബൈ സച്ച് സൊസൈറ്റി ഓർ സൊസൈറ്റീസ് ദ എൻറ്റയർ ഓർ ദി പ്രൊപ്പോർഷണേറ്റ് കോസ്റ്റ് ഓഫ് ദി സ്റ്റാഫ് ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഡയറക്ടർ ഓഫ് ദി കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റ് നടത്തുന്ന ആൾക്ക് ആ ഓഡിറ്റ് നടത്താനായിട്ട് വേണ്ടി വരുന്ന സമയങ്ങളിൽ വരുന്നതായിട്ടുള്ള കോസ്റ്റ് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിളാണ്. അത് പൂർണ്ണമായിട്ട് കൊടുക്കണോ ഭാഗികമായിട്ട് കൊടുക്കണോ എന്ന് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സർക്കുലറിൽ സ്പെസിഫിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്ന ഓൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് ഓൾ ഓർ മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ആർ ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിന് ഓഡിറ്റ് ഫീസിൽ നിന്ന് പൂർണ്ണമായിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ് സി ആൻഡ് എസ് ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ 100% ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോ അതല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ ആ വിഭാഗത്തിൽപ്പെടുന്നതോ അത് പ്രൈമറി സൊസൈറ്റി ആവാം അപ്പെക്സ് സൊസൈറ്റി ആവാം സെൻട്രൽ സൊസൈറ്റി ആവാം ഏതാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് പറയുന്ന ഓൾ ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫാർമേഴ്സിൻ്റെ സഹായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ അതിന് ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ അവർ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിക്കാതിരിക്കുകയും അല്ല അവരെ മറ്റുള്ളവരിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങിക്കാതിരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൂർണ്ണമായിട്ടും ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ പറഞ്ഞ പോലെ ഡിപ്പോസിറ്റ് സ്വീകരിക്കാതിരിക്കുകയോ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഒരു സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെയും ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനി സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റീസ്
which has its accounts audited on its own expense by an auditor appointed by the director of cooperative audit. They need not pay the audit fees. അത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവശ്യപ്പെടുന്നത് പ്രകാരം ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്നതായിട്ടുള്ള ഓഡിറ്റർക്ക് വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വമേധയാ വഹിച്ചിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് എങ്കിൽ പിന്നെ അഡീഷണലായിട്ട് ഓഡിറ്റ് ഫീസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടെന്ന് ആവശ്യമില്ല. സാധാരണ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ചിലവൊന്നും വാങ്ങിക്കില്ല. അവർ വരുന്ന സമയത്ത് എന്തെങ്കിലും ചായയോ അതല്ലെങ്കിൽ ഊണിൻ്റെ സമയമാണെങ്കിൽ അവർ ഊണ് കൊണ്ടുവരാത്ത സമയങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫേവർ പേഴ്സണലായിട്ട് ചെയ്യുന്നതല്ലാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വരുന്ന പ്രത്യേക എക്സ്പെൻസ് ഒന്നും കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കാറില്ല. പക്ഷേ ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് വേണ്ടി വരുന്ന കംപ്ലീറ്റ് എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടാണ് ഓഡിറ്റർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പിന്നെ അഡീഷണലായിട്ട് ഒരു കാരണവശാലും ഓഡിറ്റ് ഫീസ് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന എനി സൊസൈറ്റി ഫോർ ദി ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. ഞാൻ പറഞ്ഞു എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയും ആദ്യത്തെ വർഷത്തെ ഓഡിറ്റ് ഫീസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീവേഴ്സ് സൊസൈറ്റി അണ്ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ദ സിക്സ്ത് കോഓപ്പറേറ്റീവ് ഇയർ ആഫ്റ്റർ ഇറ്റ്സ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. നെയ്ത്ത് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആദ്യത്തെ 6 വർഷത്തെ കോഓപ്പറേറ്റീവ് ഓഡിറ്റിന് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നെക്സ്റ്റ് എനി ക്രെഡിറ്റ് സൊസൈറ്റി ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡു നോട്ട് എക്സീഡ് ₹2,000 ആൻഡ് ഇൻ എനി അതർ സൊസൈറ്റി ദ സെയിൽസ് ഗ്രോസ് ഇൻകം ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് ₹10,000 2,000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ അതേപോലെ 10,000 രൂപയേക്കാൾ കുറവ് വിറ്റുവരവ് വരുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നെക്സ്റ്റ് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഓൺലി ഹാഫ് ഓഫ് ദി റേറ്റ് ഓഫ് ദി ഓഡിറ്റ് ഫീസ് ചാർജബിൾ. 50% ഓഡിറ്റ് ഫീസേ കൊടുക്കേണ്ടുള്ളൂ ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും അതേപോലെ തന്നെ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും. ഇനി ഓഡിറ്റ് ഫീ ഫോർ ദി പർപ്പസ് ഓഫ് സബ് റൂൾ 1 ഷാൾ ബി കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50 പൈസ ഫോർ എവരി 100 rupees ഓർ പാർട്ട് ദർ ഓഫ് ഓൺ ദി വർക്കിംഗ് ക്യാപിറ്റൽ. ഓഡിറ്റ് ഫീസ് കണക്കാക്കുന്നത് അങ്ങനെയാണ്, ഓരോ 100 രൂപയ്ക്കും 50 പൈസ എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എത്രയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും 100,000-ൽ കൂടുതൽ രൂപ ഓഡിറ്റ് ഫീസായിട്ട് റിമിറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ അല്ല. അതാണ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് എടുക്കാനുള്ളത് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഏതായാലും 4-ാം തീയതി തുറക്കുകയാണല്ലോ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് അപ്പോഴേ എടുക്കണുള്ളൂ. ഇനി അതിൻ്റെ മുമ്പ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്കുകൾ ടച്ച് ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് അടുത്ത 2 ദിവസം ഇനി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 2 ദിവസമാണല്ലോ ഈ കൊല്ലത്തിലുള്ളത് അത് എടുക്കാം. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത 4-ാം തീയതി നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എടുക്കാം. ഓക്കെ, താങ്ക് യു.